പത്തം വയ്ക്കകത്തുള്ള ആറ് കിടിലം അഡിക്റ്റീവ് ആയിട്ടുള്ള ഗെയിമുകൾ നോക്കാം. ഒന്നാമത്തത് സോംബി സ്മാഷർ, അതായത് ഒരു പോർട്രേറ്റ് മോഡിലാണ് ഈ ഗെയിം നമുക്ക് കളിക്കാൻ പറ്റുന്നത്. കുറെ സോംബീസ് ഇങ്ങനെ നടന്നു വരും, അതിന്റെ ഇടയ്ക്ക് ഒരു മനുഷ്യനെ നടന്നു വരും, മനുഷ്യനെ മാത്രം നിങ്ങൾ തൊടാൻ പാടില്ല, ബാക്കിയുള്ള സോംബീസിനെ എല്ലാം സ്മാഷ് ചെയ്ത് കളയണം. ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ളതും ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. കാര്യം ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാണ് മനുഷ്യൻ കയറി വരുന്നതെന്ന് പറയാൻ പറ്റൂല, അവനെ നമ്മൾ തോണ്ടിക്കൊടുക്കും, ഗെയിമും ഔട്ടാവും. മാച്ചസ് പസിൽ, മാച്ചസ് പസിൽ പണ്ട് നമ്മൾ ഈ മാച്ച് ബോക്സും അല്ല, അതായത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീപ്പെട്ടി കൊള്ളിയൊക്കെ വെച്ച് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു ഇക്വേഷൻ നമുക്ക് തരും, അതായത് തീപ്പെട്ടിക്കൊള്ളി അടുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് രണ്ട് തീപ്പെട്ടിക്കൊള്ളി മാത്രം നമുക്ക് മാറ്റാൻ പറ്റും, എന്നാൽ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യണം എന്നുള്ള തരത്തിലൊക്കെ കുറേ പസിലുകൾ വരാറുണ്ട്. അത് നമുക്ക് ഓൺലൈനായിട്ട് കളിക്കാൻ പറ്റും, ഐ മീൻ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് കളിക്കാൻ പറ്റും. കുറച്ച് ബുദ്ധിയുള്ളവർക്കേ പറ്റുള്ളൂ, അതുകൊണ്ട് എനിക്ക് അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള കുറച്ച് പേർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ കളിച്ചു നോക്കുക. നിഞ്ച ഡ്രാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് വലിപ്പിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളിങ്ങനെ ഒരു നിഞ്ച അങ്ങോട്ടും ഇങ്ങോട്ടും ചുമരിൽ ചാടി പോകണം, അപ്പോഴത്തേക്കും സൈഡിൽ ഓരോരുത്തന്മാരിങ്ങനെ കുരുങ്ങിയിരുന്നിട്ട് ഓരോ ഡിസ്കൊക്കെ എറിഞ്ഞു തരും, അതിലൊന്നും കൊള്ളാതെ ചാടിച്ചാടി പോകാന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഈ ചാടിച്ചാടി പോകുന്ന സമയത്ത് ഈ ഡിസ്കിൻ്റെ അകത്തും കൊള്ളാതെ എന്നാൽ ഈ മനുഷ്യനെ തട്ടാതെ നിങ്ങൾ ചാടിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഒട്ടിയിരുന്ന് പോകാന്നുള്ളതാണ് ടാസ്ക്. ഹൈ സ്കോർ നേടാന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എയിം. നമ്മൾ പണ്ട് കൺസോളിലൊക്കെ കളിച്ചിട്ടുള്ള കുട്ടി ഗെയിമുകളുണ്ട്, അതിൻ്റെ അകത്തുള്ള പോലത്തെ ഒരു ഗെയിമാണ് നോബ്സ് വേൾഡ്. അതായത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചാടി ഓരോ കോയിൻസ് കളക്ട് ചെയ്ത് പോവുക. നിങ്ങളുടെ ഫോണിൽ തീരെ സ്പേസ് ഇല്ല, എന്നാൽ നിങ്ങൾക്ക് നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഗെയിമാണോന്നുണ്ടെങ്കിൽ നോബ്സ് വേൾഡ് അതിലൊരെണ്ണമാണ്. കാര്യം എന്താണെന്നറിയാമോ, ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ചാടില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ വന്ന് വീഴും, അല്ലെങ്കിൽ ഏതെങ്കിലും കുഴിയിൽ പോവും. അതിന് മുന്നേ കറക്റ്റായിട്ട്, അതായത് പ്രിസൈസ് ആയിട്ട് ചാടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എയിം. അപ്പോൾ ഇങ്ങനത്തെ ഗെയിം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാകും. ഷാഡോ ഫൈറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിം നമ്മൾ കളിച്ചിട്ടില്ലേ, അതിൻ്റെ ഒരു ഷാഡോ സ്കേറ്റ് എന്ന് പറഞ്ഞൊരു വേർഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു സ്കേറ്റ് ബോർഡ് തരും, ആ സ്കേറ്റ് ബോർഡ് വെച്ച് ചെറിയ അങ്ങ് പോകാന്നുള്ളതാണ്. എന്നിട്ട് ഒരു എൻഡ് പോയിന്റ് കാണും, ആ എൻഡ് പോയിന്റ് വരെ എത്തണം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള സ്കില്ലുകളും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ ബോണസും കാര്യങ്ങളും അല്ലെങ്കിൽ എക്സ്ട്രാ കോയിൻസ് ഒക്കെ കിട്ടും. എന്നാൽ സ്കില്ലുകൾ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിയിരിക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഒട്ടിയിരിക്കാതെ കറക്റ്റായിട്ട് പോകാന്നുള്ളതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. 10 MB താഴെയാണ് ഈ ഗെയിമിൻ്റെ സൈസ് എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം മാക്രോമ, ഈ ഗെയിം ഭയങ്കര ഗ്രാഫിക് ഇൻറ്റൻസീവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പസിൽ ഗെയിമാണ്, എന്നാൽ ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഇതിൻ്റെ ഡെവലപ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്. നല്ല ഗ്രാഫിക്സ് ഉണ്ട്. ഒരു വെള്ളമടിച്ച പോലത്തെ ഒരു റോബോട്ടാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ. ഇവനെ നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കണം. അതിനായിട്ട് കുറേ പെട്ടികളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കറക്റ്റായിട്ട് ഇവനെ കൊണ്ട് എൻഡ് പോയിന്റിൽ എത്താന്നുള്ളതാണ് ഏറ്റവും വലിയ പരിപാടി. അപ്പോൾ ഭയങ്കര ടാസ്ക് നിറഞ്ഞതാണ്, പക്ഷേ അടിപൊളി ഗെയിമാണ്. ഇത്രയും ഗെയിമുകളൊന്നും പോരാ, നിങ്ങൾക്ക് കുറച്ചുകൂടി കാഷ്വൽ ആയിട്ടുള്ള ഗ്രാഫിക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടിരിക്കും. ബൈ ബൈ.